ശരിക്കുണ്ടല്ലോ ഫസ്റ്റ് വീക്കിൽ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവന് മാത്രം ഒന്നും അല്ലെ ഇവനിക്കും പെർമിഷൻ വേണമെന്നുള്ള ചിന്ത, പിന്നെ അതേ അങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയത്. എന്റെ ഒരു മൈൻഡാലിറ്റി അങ്ങനെ കിട്ടിയാ കിട്ടിയില്ല, പിന്നെ ഞാൻ ആ ഒരു മൈൻഡാണ്, ഞാൻ ചോദിച്ചു മേടിക്കാറില്ല. എനിക്ക് ആ ഒരു ഇതാണ്. പക്ഷെ ഇന്നിപ്പോ അത് ക്ലിയർ ആയി, ഇന്നിപ്പോ ലാൽ സാർ പറഞ്ഞപ്പോ ഇറ്റ്സ് ക്ലിയർ. ഞാൻ നമ്മള് കുറെ പ്രാവശ്യം ബിഗ് ബോസ് ചോദിച്ചതാ ക്യാപ്റ്റന്റെ കാര്യത്തിനെ കുറിച്ച്. ഇപ്പൊ പക്ഷെ ക്ലിയർ ഉണ്ടാക്കിയാലും കുഴപ്പമില്ലടാ, നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് സന്തോഷം. റസ്മിൻ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പവർ ടീമിൽ കേറുന്നവരോ അല്ലൊന്നും അല്ല, ഇനി വരുന്നവരല്ലേ, അവര് പുറത്തുനിന്നുള്ള ഇൻപുട്ട് എന്തിടുന്നു നോക്കിയിട്ടാണ് ഗെയിം ചേഞ്ച് ആകത്തുള്ളൂ. അല്ല ഇവിടെ നിൽക്കുന്നവർ എന്തകത്ത് കയറിയാലും ചെയ്യടാന്ന് പറഞ്ഞ ചെയ്യില്ല എന്ന് പറയത്തേ ഉള്ളൂ. പവർ റൂം ചെയ്യാൻ പറയുമ്പോ ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യിക്കണം എന്നുള്ള സെൻസിൽ വരണം. അത് തമാശ, അത് ദേശീയ രീതി തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റണമെന്നില്ല. ചെയ്യിപ്പിക്കാൻ അതാ പറഞ്ഞേ, ചെയ്യിപ്പിക്കാൻ നമുക്ക് അതാ പറഞ്ഞു വരട്ടോ, മിഠായി മേടിച്ചു തരാന്നല്ല, ഉപ്പെടുത്ത് ഒളിപ്പിച്ചേക്കെന്ന് പറയും. ചെയ്യിപ്പിക്കാൻ രണ്ടുണ്ട് മാർഗം. ഒന്ന്, നമുക്ക് നമ്മുടെ ഉള്ള ഇത് വെച്ച് നിങ്ങളത് ചെയ്യണം എന്ന രീതി പറയുമ്പോൾ ഇവിടെ എല്ലാം പട്ടി വില തന്നു പോകും. ഇന്ന് ലാലേട്ടൻ പറഞ്ഞ കണക്ക് എന്തോന്നാ, നിങ്ങൾ എനിക്ക് വില തന്നാലേ എനിക്ക് വിലയുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് വിലയില്ല. അല്ലെങ്കിൽ ഇവരെ മെരുക്കിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാക്കണം. മീൻസ് ഇവരുമായിട്ട് ഒരു ടച്ച് വേണം. അതാണ് നമ്മൾ നമ്മൾ അങ്ങനെ നിന്റെ താക്കോൽ എന്തേ ക്യാപ്റ്റന്റെ അല്ല, അതപ്പോ തന്നെ തിരിച്ചു വെച്ചല്ലോ. അങ്ങനെ തരില്ലെന്ന് തോന്നുന്നു. ജയിൽ നോമിനേഷൻ പേടിച്ചൊന്ന് ഇവിടെ ആരും ഇവനോട് ചോദിക്കും, രണ്ടാമത് അടുത്താഴ്ച ജയിലിൽ പോകണാളൊന്നും മുട്ടിടിക്കുന്നുള്ളത് 100% ഉറപ്പാ. പക്ഷെ ജയിൽ നോമിനേഷൻ പറഞ്ഞോണ്ട് മാത്രം അതും ഒരു ഭീഷണി സ്വരമാണ്, അല്ല അവര് കേൾക്കണമെന്നില്ല. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ കേൾക്കുന്ന ഇവിടെ അല്ല, അത് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക് ചെയ്തായിരുന്നോടാ നമ്മുടെ പവർ റൂമിൽ സമയത്തെടുത്തേണ്ടിയത്. പവർ റൂമിൽ കേറുമ്പോ ഇതുവരെ ഉണ്ടായിരുന്ന എന്തായാലും ഇന്ന് വരെ ഉള്ള സാധനം പുതിയ ആൾക്കാർ വരുമ്പോൾ സീക്രട്ട് റൂമിൽ ഇരുന്ന് കാണുമായിരിക്കും. പവർ റൂമിനകത്തുള്ള നിങ്ങളെ ഇത് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് കേട്ടോ. പവർ റൂമിൽ ആരാണ് പിന്നെ തല്ലൊടിക്കുന്ന ഈ കാര്യം പറ, ലൈക്ക് പവർ റൂമിൽ ആരാണെങ്കിലും പവർ റൂമിലുള്ളവരെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും നിയന്ത്രിക്കാൻ ക്യാപ്റ്റൻ നിയന്ത്രിക്കാം. പവർ റൂം എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ക്യാപ്റ്റൻ ഇടപെടില്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം, എന്ത് വേണമെങ്കിലും. ഏറ്റെടുക്കണേക്കാൾ മുമ്പ് ഇങ്ങനെ ഇത് കേള്, ഞാൻ പോയി ഉറങ്ങട്ടെ. വേണ്ട പറഞ്ഞിക്ക, വേണ്ട നീ എടുക്ക. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നെ, ഇടി ഇവരടുത്ത് ദേഷ്യപ്പെട്ട കാര്യങ്ങൾ നടക്കില്ല. സോ ഒരു മയത്തിൽ കൊണ്ടുപോകണം ഭയങ്കര എന്റർടൈൻമെന്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ആലോചിക്കാം, ഇംപ്ലിമെന്റ് ആവുന്നൊന്നുമില്ലേ അർജുന. ചില ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്യില്ലേ, നീ ഇച്ചിരി ഇങ്ങോട്ടിരിക്കാവോ അവിടെ. ചില ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്തില്ലേലും ഗുണം കിട്ടും. എല്ലാരും ഇന്റൻഷനലി സ്പ്ലിറ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് ആ കംഫർട്ട്, ചെറിയ ആൾക്കാർക്ക് ആ കംഫർട്ട് സോൺ ആയിരിക്കും അവരെ പൊട്ടും. പക്ഷേ ഋഷിയെ സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിലും ഋഷി അതിൽ തന്നെ മെരുകി കിടക്കും. പക്ഷേ വരുന്ന വയൽക്കാട് എൻട്രി രണ്ടെണ്ണത്തിന് ഋഷിക്കും കൊടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഋഷിക്ക് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ഋഷി കംഫർട്ട് അല്ലാത്ത ഒരാളെ കൂടി ഇട്ടും കൊടുക്കാം. വേറെ കംഫർട്ട് സോൺ തന്നെ അവരെ കുഴി തോണ്ടിക്കും, അപ്പൊ അത് മാറ്റി കളയുമ്പോൾ അവർ ട്രാക്ക് മാറ്റും. ആ കംഫർട്ട് സോൺ നോക്കണം, ആ കംഫർട്ട് സോൺ എനിക്ക് അവർക്ക് സേഫ് ആയിരിക്കും. നമുക്കത് നോക്കുമ്പോൾ തന്നെ അവരെന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അത് കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ അവരെന്നെ ആവിക്കൊക്കുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ആദ്യം തൊട്ടേ രണ്ടു പേര് ഒരുമിച്ച് നിന്നവരാ. ഇപ്പം ഞാനും ഇവനെ നിൽക്കുന്നുണ്ട്, അതല്ലാതെ ബാക്കി എല്ലാം അടിച്ച് പിരിഞ്ഞ് പല വഴിക്ക് പോകാനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരുണ്ട്? റസ്മിനോർച്ചേച്ചിയും വന്ന വീക്കോട്ടെ ഫ്രണ്ട്സ് ഒന്നും അല്ല, വന്ന വീക്കോട്ടെ ഫ്രണ്ട്സ് ആണോ? പക്ഷെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഫ്രണ്ട്ഷിപ്പ് റസ്മിത്തിൻ നോർത്തയാണ്. നോർത്തയുടെ ഒരു സ്നേഹം കരുതൽ, അതെന്താ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? അതെ. എനിക്കത് മനസ്സിലായില്ല, ഞാൻ എന്റെ അടുത്ത് കാണിച്ച കരുതലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? അതെ. എന്റെ കരുതൽ, എന്റെ അടുത്ത് കാണിച്ച കരുതലാണ് ഞാൻ പറഞ്ഞത്. നോർത്തയുടെ ഒരു കരുതൽ,
ആദ്യത്തെ ആഴ്ച പേഴ്സണൽ ഗ്രഡ്ജിത് വരെ വിട്ടിട്ടുള്ള എന്നിട്ട് പേഴ്സണൽ ഗ്രഡ്ജിനെ കുറിച്ച് ഘോര ഘോര പ്രസംഗിക്കും. എനിക്ക് ആ ഇരട്ടത്താപ്പ് നമ്മൾ കാണുമ്പോഴാണ് പൊളിയണേ. ആർക്കാ? എനിക്ക്. നിനക്കും ഇറങ്ങുക എന്നുള്ള മൈൻഡ് നീ വെക്കണം. നീ 1 വീക്ക് കഴിഞ്ഞ് ഇറങ്ങുമല്ലോ. അപ്പൊ നീയും നിനക്ക് അടുത്ത ക്യാപ്റ്റൻ വരുന്ന ആള് നിനക്ക് ഒരു കേരള സ്ഥലം കാണുക. അപ്പൊ നീ അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഞാൻ ആ രീതിയിലേ ഇറങ്ങത്തുള്ളൂ. മനസ്സിലായോ? മീൻസ് ഇവിടെ ഇപ്പം എനിക്ക് എന്തായാലും ഓഫ്കോഴ്സ് എനിക്ക് നിങ്ങളുടെ നിലനിൽപ്പ് നോക്കണം. ആ ഓഫ്കോഴ്സ് എനിക്ക് നിങ്ങളുടെ ടീമിൽ കയറണമെന്നാണ്. നിങ്ങൾ സപ്പോസ് ഇനിയിപ്പം ഗെയിമിലൊന്നും ജയിച്ചില്ല, പുറത്തിറങ്ങുവാണെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്പേസ് വേണ്ടി.